സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി ടീപ്പോൾ സ്കൂളിൽ ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം. രക്ഷിതാക്കളുടെയും പി ടി എയുടെയും നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അങ്കമാലി ഡീപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അമിത ഫീസ് വർധനയ്ക്കും ബസ് ഫീസ് വർധനയ്ക്കുമെതിരെ രക്ഷകർത്താക്കൾ മൂന്നാം ഘട്ട സമരം സംഘടിപ്പിച്ചു. ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്, ടീച്ചർമാരെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒന്നായിരിക്കും അവർക്ക് നല്ലത്, അതല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിലേക്ക്. അതായത് രക്ഷിതാക്കൾ ഒന്നാണ്. അങ്കമാലി ടി ബി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച സമരം ഡീപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സമാപിപ്പിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം എൽദോ ചാക്കോ അധ്യക്ഷത വഹിക്കുകയും പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ഡേവിഡ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ജൂലൈ മാസം തുടങ്ങി 1, 2 മൂന്നാം ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ ഈ സമര പരിപാടി നടത്തിയിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ ഡീപ്പോൾ സ്കൂളിനെ മോശമാക്കാനോ പൂട്ടിക്കാനോ ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോ പി ടി അംഗങ്ങളോ എക്സിക്യൂട്ടീവ് അംഗങ്ങളോ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഡീപ്പോൾ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പിടിവാശിയും പ്രിൻസിപ്പൽ അച്ഛന്റെ ധാർഷ്ട്യവുമാണ് ഞങ്ങളെ ഈ തെരുവിലേക്ക് ഇറക്കിയത്. എന്തുവന്നാലും മാന്യമായ ഫീസളവ് ഞങ്ങൾക്ക് കിട്ടിയ മതിയാവും എന്നുള്ള ഒരു സമര പ്രഖ്യാപനമാണ് ഞങ്ങൾ ഇന്ന് ടി വി ജംഗ്ഷൻ ആരംഭിച്ച് സ്കൂളിന്റെ ഗേറ്റിന് മുമ്പിൽ സമാപിക്കുന്നത്. ഇനിയെങ്കിലും ഡീപ്പോളിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പള് കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ ഈ സമരത്തിന് ഇന്ന് നിർബന്ധിതനായിരിക്കുന്ന ഒരു സാഹചര്യം, നമ്മൾക്ക് ആർക്കും ഇങ്ങനെ സമരത്തിലേക്ക് കടക്കണമെന്ന് ഒരു സമയത്ത് പോലും ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ഉദ്ദേശിച്ചിരുന്നതല്ല. നമ്മൾ കോവിഡിന്റെ ആ കാലഘട്ടത്തിൽ അന്ന് തുടങ്ങിയതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അല്ല ഇതിന്റെ ഉത്തരവാദി. അത്രയും ധിക്കാരത്തോടും ദാർഷ്ട്യത്തോടും കൂടി പെരുമാറുന്ന പോൾ പാമ്പറയിൽ എന്ന പ്രിൻസിപ്പാളിന്റെ അത്രയ്ക്കുള്ള ദാർഷ്ട്യമാണ് നമ്മളെ ഇന്ന് സമരത്തിലേക്ക് നയിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഫീസുകൾ ഇങ്ങനെ കുത്തനെ കൂട്ടിയാൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് സാധാരണക്കാരായ മാതാപിതാക്കളെ ഒരു വൈദികൻ എന്ന നിലയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഇതിന് മാന്യമായൊരു രീതിയിൽ ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മാത്യു കോലഞ്ചേരി, SFI ജില്ലാ സെക്രട്ടറി അംഗം വിജയലക്ഷ്മി, BJP മണ്ഡലം പ്രസിഡന്റ് മനോജ്, മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യവും PTA എക്സിക്യൂട്ടീവ് മെമ്പർ PJ ബാബു ആശംസകൾ അർപ്പിക്കുകയും സിദ്ധാർത്ഥൻ നന്ദി അർപ്പിക്കുകയും ചെയ്തു. രക്ഷിതാക്കൾ നടത്തുന്ന പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിന് പിന്നിലായി കടന്നു വരുന്നത്. വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് കോവിഡ് അവസ്ഥയിൽ നിന്ന് കരകയറും മുമ്പേ ട്യൂഷൻ ഫീസ് ഇനത്തിൽ 35%, ബസ് ചാർജ് ഇനത്തിൽ 50%.